ഭാവി വരന്റെ വീട്ടുകാരുടെ ഇന്റർവ്യൂ ഇത്തിരി കടന്നു. അവശയായ പെൺകുട്ടിയെ ഒടുവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെണ്ണു കാണാൻ വന്ന സ്ത്രീകൾ വീട്ടിനുള്ളിലെ മുറിയിൽ കയറി പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചതായി പരാതി. ചെറുകൻ വീട്ടുകാരുടെ അമിത സമ്മർദ്ദത്തിൽ മാനസികമായി തളർന്ന് അവശയായ പെൺകുട്ടിക്ക് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു. പെൺകുട്ടിയുടെ ബന്ധുക്കൾ അരിശം പൂണ്ട് സംഘത്തിലെ പുരുഷന്മാരെ ബന്ദിയാക്കുകയും അവരുടെ വാഹനം തടഞ്ഞുവെക്കുകയും ചെയ്തു. നാദാപുരം വാണിമേൽ ഭൂമിവാതുക്കൽ അങ്ങാടിക്കടുത്ത് വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത്. കോഴിക്കോട് വിലാപപുരത്ത് നിന്നുള്ള യുവാവിന്റെ ബന്ധുക്കളാണ് വാണിമേലിൽ പെണ്ണ് കാണാൻ എത്തിയത്. യുവാവ് ഖത്തറിലാണ്. രണ്ടു ദിവസം മുൻപ് കല്യാണച്ചെക്കനും സഹോദരനും സഹോദരിയും വീട്ടിലെത്തി പെൺകുട്ടിയെ കണ്ടിരുന്നു. ഇവർക്ക് പെണ്ണിനെ ഇഷ്ടമായതുമാണ്. തുടർന്നാണ് വെള്ളിയാഴ്ച 25 സ്ത്രീകളടങ്ങുന്ന സംഘം വാണിമേലിലെ വീട്ടിൽ പെൺകുട്ടിയെ കാണാൻ എത്തിയതും. സ്ത്രീകൾ ഒന്നിച്ച് പെൺകുട്ടിയുമായി മുറിയിൽ കയറി സംസാരിച്ചു. ബിരുദ വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ കഥകടച്ചാണ് 1 മണിക്കൂറിലധികം ഇന്റർവ്യൂവിന് വിധേയയാക്കിയത്. തുടർന്ന് വീട്ടിൽ ഒരുക്കിയ വിഭവ സമൃദ്ധമായ ഭക്ഷണവും കഴിച്ചു. തുടർന്ന് കല്യാണ സെക്കൻഡ് അടുത്ത ബന്ധുക്കൾ ഒന്നുകൂടി ആലോചിക്കണമെന്ന് പറഞ്ഞതോടെയാണ് രംഗം വഷളായത്. യുവാവിന്റെ ബന്ധുക്കളുടെ നിലപാടും മകളുടെ അവസ്ഥയും കണ്ടതോടെ ഗൃഹനാഥൻ സംഘത്തിലുള്ളവർക്കെതിരെ രംഗത്തെത്തി. ആരെയും ഇവിടെ നിന്ന് പുറത്തുവിടില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വീടിന്റെ ഗേറ്റ് അടച്ചു. സ്ത്രീകൾ ഭയപ്പെട്ടതോടെ നാട്ടുകാരുടെ അഭിപ്രായം പരിഗണിച്ച് അവർ വിട്ടയച്ചു. ഒപ്പമുണ്ടായിരുന്ന 2 പുരുഷന്മാരെ 2 മണിക്കൂറോളം വീട്ടിൽ ബന്ദിയാക്കി. സംഘമെത്തിയ കാറുകളിൽ ഒന്ന് വിട്ടുകൊടുത്തൊന്നുമില്ല. പ്രശ്നപരിഹാരത്തിന് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും രംഗത്തിറങ്ങി. പെണ്ണുകാണൽ ചടങ്ങിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തിലാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങേണ്ടി വന്നത് എന്നാണ് പെൺകുട്ടിയുടെ പിതാവിന്റെ വിശദീകരണം. ഇദ്ദേഹവും പ്രവാസിയാണ്. അതേസമയം മലബാറിലെ മുസ്ലിം വിവാഹത്തിന് മുന്നോടിയായി രൂപം കൊണ്ട പെണ്ണുകാണൽ ചടങ്ങിനെതിരെ പരക്കെ ആക്ഷേപം ഉയരുന്നു. കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണാൻ വരന്റെ വീട്ടുകാരും ബന്ധുക്കളും ഒന്നിച്ച് വധുവിന്റെ വീട്ടിലെത്തുന്ന പുതിയ സമ്പ്രദായമാണ് വിമർശിക്കപ്പെടുന്നതും. വരന്റെ ബന്ധുക്കളും അയൽവാസികളും കൂട്ടുകാരും അടങ്ങുന്ന സംഘത്തിന്റെ കൈകളിൽ 10,000 വില വരുന്ന വർണ്ണാഭമായ മിഠായികളും ഈന്തപ്പഴം, പിസ്ത, കശുവണ്ടിപ്പരിപ്പ് തുടങ്ങിയ നട്സുകളും വധുവിന് ആഭരണങ്ങളും വസ്ത്രവും മൊബൈൽ ഫോണും കൂടെ കൊണ്ടുവരും. അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മണവാട്ടി പിന്നെ കേക്ക് മുറിക്കാൻ തുടങ്ങും. അവളത് വന്നിരിക്കുന്ന സംഘത്തിന് കൈമാറും. പിന്നീട് വധുവിന്റെ വീട്ടുകാർ തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ തീൻമേശയിൽ നിറയും. പിന്നീട് പെണ്ണിനെ ട്രാസിൽ അളക്കുന്നതാവും അടുത്തത്. അതായത് സ്ത്രീധന കാര്യങ്ങൾ. നിങ്ങൾ എത്ര കൊടുക്കും പെൺകുട്ടിക്ക് എന്നാവും ചോദ്യം. ഈ സമ്പ്രദായം എങ്ങനെയാണ് കടന്നുകൂടിയത്? എതിർക്കപ്പെടേണ്ടതും അതുപോലെ അനാവശ്യമായ ഈ ചടങ്ങിനെതിരെ ഉണർന്നു പ്രവർത്തിച്ചേ മതിയാകൂ. വിവാഹ ചടങ്ങിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടക്കുന്ന ഈ പുതിയ രീതി സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുകയാണ്. നിശ്ചയം വിവാഹം, വിവാഹ സൽക്കാരം ഇവയൊക്കെ പരമാവധി ലളിതമാക്കാൻ മാതൃകാപരമായി നടത്താൻ വേണ്ടിയും സംഘടനകൾ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. കല്യാണത്തിന്റെ 2 നാൾ മുൻപ് വീട്ടുകാരും ബന്ധുക്കളും ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന രീതിയും ചിലയിടങ്ങളിലുണ്ട്. വസ്ത്രത്തിന്റെ നിറത്തിലാണ് കല്യാണ ദിവസത്തിന്റെ പേര് അറിയപ്പെടുകയും. കോവിഡ് കാലം നൽകിയ ലളിതമായ വിവാഹരീതി പാടെ മാറിമറിഞ്ഞു. പുതിയ രീതിയിലുള്ള പെണ്ണുകാണൽ ചടങ്ങിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവ ചർച്ച നടന്നുവരികയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.